നമസ്കാരം. അതെ, കുറച്ച് ദിവസം വീഡിയോസൊന്നും ചെയ്തില്ല പത്രികയിൽ. അത് കുറച്ച് അസൗകര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു. എനിക്കും അസൗകര്യമായി, പത്രികയുടെ ടീമിനും അസൗകര്യമായി. അതുകൊണ്ടാണ് കുറച്ച് ദിവസം മുടങ്ങിയത്. അത് സദയം ക്ഷമിക്കുക. ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് രാമായണത്തിലെ ശബരിയെ പറ്റിയാണ്. പെട്ടെന്ന് ശബരിയിലേക്ക് എടുത്ത് ചാടാനൊരു കാര്യമുണ്ട്. ഉത്തർപ്രദേശിലെ കാവടയാത്രയെ ചൊല്ലി ഒരു ബഹളം നടക്കുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകം ഒരു വീഡിയോ നേരത്തെ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇഷ്യൂ ശരിക്കും ഈ ഹലാൽ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിൽ തുപ്പുന്നൊരു സമ്പ്രദായം ഒരു വിഭാഗം മുസ്ലിങ്ങളിൽ ഉണ്ട്. ഉത്തരേന്ത്യയിൽ അതല്പം കൂടുതലുമാണ്. അതിൻ്റെ ധാരാളം വീഡിയോസ് യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കല്യാണത്തിന് ചപ്പാത്തി ഉണ്ടാക്കുന്നിടത്ത്, വെറും ഹോട്ടലിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നിടത്ത്, ചിലരൊക്കെ ഓരോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അതിലൊന്ന് തുപ്പിയിട്ടാണ് അത് പരത്തുന്നത്. ചിലപ്പോൾ പരത്തി കഴിഞ്ഞ് തുപ്പുന്നു, ചിലപ്പോൾ പരത്തുന്നതിന് മുമ്പ് തുപ്പുന്നു. ഇങ്ങനെ തുപ്പും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഒരു വിശ്വാസമാണ് അവരുടെ, മുസ്ലിങ്ങളുടെ. കേരളത്തിലുള്ളവരും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു കാസർഗോഡ് കുറാത്തങ്ങൾ ഉണ്ടാക്കി വെച്ച ചോറും കറികളും ചോറിലേക്ക് തുപ്പുന്ന ഒരു വീഡിയോ BJP പ്രസിഡൻ്റ് കെ സുരേന്ദ്രനാണ് പുറത്തുവിടുന്നത്. അഡ്രസ്സില്ലാത്ത ഒരാളല്ല. സോഷ്യൽ മീഡിയയിൽ എന്താ അനോണി പേരിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന് ഈ സംഭവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു വന്ന് വലിയ ബഹളമൊക്കെ നടന്നു. നമ്മളുടെ കൊറോണ ഏകദേശം അവസാനിച്ചു എന്ന് വിചാരിച്ചും എല്ലാ കടകളൊക്കെ തുറക്കുന്ന സമയത്താണ് ഈ വിവാദം ഉണ്ടായത്. അപ്പോൾ അന്ന് എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, തുപ്പലായിരുന്നു അയാളുടെ ജോലി. മുസ്ലിമാണ്. ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ നിർവാഹമില്ല, ഫോർ ഓബ്വിയസ് റീസൺസ്. അത് ശരിയല്ലല്ലോ. അദ്ദേഹത്തിനിപ്പോൾ പ്രായമായി. പക്ഷേ ഒരു കാലത്ത് അദ്ദേഹം 16 ഹോട്ടലുകളിൽ തുപ്പുന്ന ജോലി ഏറ്റെടുത്തിരുന്നു. രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഹോട്ടലുകളിലെല്ലാം ഫസ്റ്റ് സെയിൽ തുടങ്ങുന്നതിന് മുമ്പേ പൊറോട്ടയുടെ മാവ്, ദോശമാവ്, ചപ്പാത്തി മാവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ തുപ്പുട്ടുപൊടി, ഇതിലെല്ലാം തുപ്പും. എന്തുകൊണ്ട് തുപ്പുന്നു? ആ തുപ്പുന്നതിലൂടെ ഈ പുട്ടുപൊടിയോ ദോശമാവോ എന്താണെന്ന് വെച്ചാൽ അത് പവിത്രമായിട്ട് മാറുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇയാളെ വയ്ക്കാൻ കാര്യം എന്താ? ഏതെങ്കിലും ഒരു മുസ്ലിം തുപ്പിയാൽ പോരാ. ചില കുടുംബക്കാരുണ്ട് ഒരു ഏരിയയിൽ, അവർ ഈ ചരട് ജപിച്ചു കൊടുക്കുക, നൂല് കെട്ടിക്കൊടുക്കുക, ഇങ്ങനത്തേക്കുള്ള ഉറുക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ചില്ലറ അത്ഭുത സിദ്ധികളുള്ളത്. ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഒക്കെ ഉണ്ട് കേട്ടോ. ചില പള്ളിയിലെ ചില അച്ഛന്മാർ അവർ പേരെടുക്കും, കാരണം അവരുടെ മുമ്പിൽ കുമ്പസാരിച്ചാൽ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി, അങ്ങനെ ഇമ്പോർട്ടൻസ് കിട്ടുന്ന വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട്. ഇത് ഇസ്ലാമിലും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ ചരട് ജപിച്ചു കൊടുക്കുക, വെള്ളം ജപിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ചില്ലറ അസുഖങ്ങളൊക്കെ മാറും, ചിലപ്പോൾ മാറാതിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നിർദോഷമായ ഒരു കാര്യം. അതിൻ്റെ കൂടെയാണ് ഈ തുപ്പൽ തുടങ്ങിയത്. ഇതെന്ന് തുടങ്ങി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇത്തരം കുടുംബങ്ങളിലെ അംഗങ്ങൾ അവർ തുപ്പിയാൽ ഈ ഭക്ഷണം പവിത്രമാകൂ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കിട്ടും, അങ്ങനെ എന്തോ ആണ് വിശ്വാസം. എന്തുമായിക്കോട്ടെ, അങ്ങനെ ഒരു കുടുംബത്തിൽ പിറന്നതുകൊണ്ടാണ് ഈ മനുഷ്യന് ഈ ജോലി കിട്ടിയത്. 16 ഹോട്ടലുകളിൽ വെളുപ്പിന് പോയി തുപ്പുക, ഇത് മാത്രമേ ഉള്ളൂ ജോലി. അതിനൊരു ചെറിയ പ്രതിഫലം വരും. ബാക്കി പകൽ സമയത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. രാവിലത്തെ ഡ്യൂട്ടി ഇതാണ്. അപ്പോൾ ഈ സാധനമുണ്ട് ഉത്തരേന്ത്യയിലും ഉണ്ട്. ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളിൽ കുറച്ചുകൂടെ വ്യാപകമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ കാവടയാത്രയെ ചൊല്ലി ഈ വിവാദം വന്നു കഴിഞ്ഞപ്പോൾ വലിയ സിനിമാ നടനുണ്ട്, സോനു സൂദ്. ഇയാൾ എക്സ് എന്നിപ്പോൾ അറിയപ്പെടുന്ന ട്വിറ്ററിൽ എഴുതിയിട്ടു, ശബരി കടിച്ച പഴം, എച്ചിൽ പഴം, അത് ശ്രീരാമൻ തിന്നതല്ലേ, അതുകൊണ്ട് ഒരാൾ തുപ്പിയ ഭക്ഷണം കഴിക്കുന്നതിൽ കുഴപ്പമെന്താ എന്നാണ്
ആ മാന്യ എൻ്റെ ചോദ്യം. ഇത് തമ്മിൽ ഒരു താരതമ്യമില്ല. ഏത് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് തുപ്പുന്നതും ഒരാൾ ഒരു പഴം കടിച്ചിട്ട് ആ ഇതിന് മധുരം കൊണ്ട് ഇത് കഴിച്ചോ എന്ന് പറയുന്നതും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും അവിടെ ഒരു മെൻഷൻ വന്നില്ല, ശബരി കടിച്ച പഴം കൊടുത്തു. സാധാരണഗതിയിൽ ആരും ചെയ്യാത്തതാണ്. ശബരി ഈ പലരും ധരിക്കുന്ന പോലെ ഒരു വിവരവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീ. അവരെ യാദൃച്ഛികമായിട്ട് രാമനെ വഴിയിൽ വെച്ച് കാണുന്നു. കയ്യിൽ കിട്ടിയ പഴം അത് മധുരമാണോ പുളിയാണോ എന്ന് അവർക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് ഓരോന്നും കടിച്ചു നോക്കിയിട്ട് രാമന് കൊടുക്കുന്നു. ഇത് വേണമെങ്കിൽ രാമന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. ശബരിയെ കൊണ്ട് പറപ്പിച്ച്, അവരെ കൊണ്ട് കടിപ്പിച്ച്, രാമന് തന്നെ ഒരു പഴം പറിച്ചെടുത്തിട്ട് കടിച്ചു നോക്കി ഇതിന് ഭയങ്കര പുളിയാണ്, കളഞ്ഞു വേറൊന്നും എടുത്തപ്പോൾ ആ ഇത് കൊള്ളാം കഴിച്ചു. ഇങ്ങനെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഈ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഹരിയേട്ടൻ്റെ ശ്രദ്ധയിൽ ഇത് വരുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഹരിയേട്ടൻ്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാനല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, ഹരിയേട്ടൻ്റെ വാക്കുകൾ എൻ്റെ വായിലൂടെ വരിക മാത്രമാണ് ചെയ്യുന്നത്. ഹരിയേട്ടൻ എന്താ എഴുതിയിരിക്കുന്നത്? വാൽമീകി രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹരിയേട്ടൻ്റെ പഠനം. ധനുപുത്രൻ പറഞ്ഞ വഴിയെ രാമലക്ഷ്മണന്മാർ മുന്നോട്ട് നീങ്ങി. ധനുപുത്രൻ എന്ന് പറഞ്ഞാൽ കബന്ധനെ കൊന്നപ്പോൾ അയാൾ പുനർജന്മം പോലെ ആയിട്ട് ധനുപുത്രൻ ഇരിക്കട്ടെ. അങ്ങനെ അവർ ശബരിയെ കണ്ടു. പമ്പാസരസിൻ്റെ തീരത്തിൽ തപസ്വിനിയായ ശബരിയെ കണ്ടു. അപ്പം ശബരി തപസ്വിനിയാണ്. ജീവസാക്ഷാത്കാരം നേടാൻ ഗുരൂപദേശപ്രകാരം ശ്രീരാമനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ശബരി. ശബരിയുടെ ആശ്രമത്തിൽ ശബരിയുടെ ഗുരുക്കന്മാർ താമസിച്ചിരുന്നു. അവരുടെ പരിചാരകയായിരുന്നു ശബരി. ആ ഗുരുക്കന്മാർ കുറേ കാലം കഴിഞ്ഞപ്പോൾ പരലോകത്തേക്ക് പോയി, ശബരിയെ കൊണ്ടുപോയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യണം? നീ ഇവിടെ തന്നെ നിൽക്ക്, നിനക്കൊരു കാഴ്ച കാണാനുണ്ട്. അതെന്താ? അതാണ് ശ്രീരാമൻ. അവനിതിലേ വരും. അതിന് ഞാനെന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. ഒരു ദിവസം ലക്ഷ്മണനുമൊത്ത് ശ്രീരാമൻ ഇതിലേ വരും. അവനെ കണ്ടിട്ട് നീ വന്നാൽ മതി. അതുവരെ നീ ഈ ആശ്രമത്തിൽ തന്നെ താമസിക്കുക. അപ്പം ശബരി സ്വയം തപസ്വിനിയാണ്. മറ്റ് തപസ് ചെയ്തിരുന്ന ശബരിയുടെ ഗുരുക്കന്മാരുടെ പരിചരണവും ഏറ്റെടുത്തിരുന്നു ശബരി. വാൽമീകി ഉപയോഗിക്കുന്ന വാക്ക് സിദ്ധ ശ്രമണി സിദ്ധസമ്മത ധർമ്മ സംസ്ഥിത താപസ, ഈ വാക്കുകളാണ് ശബരിയെപ്പറ്റി വാൽമീകി ഉപയോഗിച്ചിരിക്കുന്നത്, അഥവാ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് ഹരിയേട്ടൻ കോട്ട് ചെയ്യുന്നത്. ഈ ശബരിയാണ് വിവരം കേട്ട ഒരു തള്ളയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത് ഇല്ലേ. അയെന്തോ ബോധമില്ലാത്തൊരു തള്ള കടിച്ചു നോക്കിയിട്ട് കൊടുത്തു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും. സച്ച് എ റോയൽ ഗ്രാൻഡ് ലേഡി, ഓൾഡ് ലേഡി, യു ആർ ബിലിറ്റിലിംഗ് ഹർ. എനിവേ, ആ പുണ്യവതി പമ്പാതീരത്ത് നിന്ന് ശേഖരിച്ച് സമർപ്പിച്ച പലതരം ഫലമൂലാദികൾ സാനന്ദം രാമൻ ഭക്ഷിച്ചു. പമ്പാതീരത്ത് നിന്ന് അവർ ശേഖരിച്ചതാണ്, അത് രാമൻ ഭക്ഷിച്ചു. വാൽമീകി എഴുതിയിരിക്കുന്നു, ശബരി പറയുന്നതായിട്ട് മയാതു സഞ്ചിതം വന്യം, ഞാൻ സഞ്ചയിച്ചെടുത്തത് മയാതു സഞ്ചിതം വന്യം, വനത്തിലെ ഫലങ്ങൾ വിവിധം പുരുഷർഷഭ, വിവിധമായ ഫലങ്ങൾ പുരുഷർഷഭ നിനക്കായിട്ട് ഞാൻ സമ്മാനിക്കുന്നു. തവാർത്ഥ പുരുഷവ്യാഘ്ര, നിനക്കായി പുരുഷവ്യാഘ്രമേ, നിനക്കായി പമ്പായ സ്ഥിര സംഭവം, പമ്പയുടെ തീരത്തുണ്ടായ പഴങ്ങൾ. ഇതാണ് ശബരി പറയുന്നത്. എന്തൊരു സംസ്കാര സമ്പന്നമായ വാക്കുകളാണെന്ന് നോക്കും. ഇത് വാൽമീകി രാമായണം 74-ാം കാണ്ഡത്തിലുണ്ട്. 74-ാമത്തെ കാണ്ഡമെന്നോ ചാപ്റ്ററെന്നോ അല്ലെങ്കിൽ വരികളെന്നോ പറയാവുന്ന രീതിയിൽ
ശബരിയുടെ സദ്ഗതി നേരിട്ട് ദർശിച്ച് ജ്യേഷ്ഠാനുജന്മാർ സീതാന്വേഷണാർത്ഥം നീങ്ങി. ഇത്രയേ ഹരിയേട്ടൻ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഹരിയേട്ടനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ആശ്രമത്തിലെത്തിയ ശ്രീരാമന് കടിച്ചു നോക്കി തിരഞ്ഞെടുത്ത എച്ചിൽ പഴങ്ങളല്ല ഭക്ത്യാദരങ്ങളോടെ ശബരി കൊടുക്കുന്നത്. അന്ധമായ ഭക്തിയുടെ കുത്തൊഴുക്കുകൊണ്ടായാലും ഒരു ആർഷവനിത അമ്മാതിരി സംസ്കാരഹീനമായ അവിവേകം കാണിക്കുമെന്ന് ചിന്തിക്കാൻ വാൽമീകിക്ക് കഴിയുന്നില്ല എന്ന് ഹരിയേട്ടൻ രേഖപ്പെടുത്തുന്നു. അന്ധമായ ഭക്തി കൊണ്ടാവാം, എന്നാൽ പോലും താൻ കടിച്ചിട്ട് ഇത് കൊള്ളാം ഇത് കഴിച്ചോ എന്ന് പറയുന്ന ഒരു ആർഷവനിത, അങ്ങനത്തെ ഒരു വനിത സങ്കല്പിക്കാൻ വാൽമീകിക്ക് കഴിയുന്നില്ല. അതിന് പകരം വാൽമീകിയുടെ സങ്കല്പത്തിലെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലെ ശബരി പറയുന്നത് മയാതു സഞ്ചിതം വന്യം പമ്പായ സ്ഥിര സംഭവം എന്നാണ്. ഇനി വള്ളത്തോൾ എന്ത് പറയുന്നു നോക്കാം. വള്ളത്തോൾ വാൽമീകി രാമായണം തർജ്ജമ ചെയ്ത ആളാണ്. ഇത് തന്നെയാണോ വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത്, അതും കൂടെ നോക്കണമല്ലോ. പച്ച മലയാളത്തിലാണ് വള്ളത്തോൾ തർജ്ജമ ചെയ്തിരിക്കുന്നത്. രാമൻ ചോദിക്കുന്നു, ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ, വിശേഷം ചോദിക്കുകയാണ് ലാസ്റ്റ്. വ്രതങ്ങൾ നേടിയില്ലേ നീ, നിനക്കില്ലേ മനസ്സുഖം. രാമൻ ശബരിയോട് ചോദിക്കുകയാണ്, നിന്റെ വ്രതങ്ങളെല്ലാം നീ നേടിയില്ലേ, മനസ്സുഖം എന്ന് പറഞ്ഞാൽ യാതൊന്നും തന്നെ, നത്തിങ് ഡിസ്റ്റർബ്സ് യു, ടോട്ടലി പീസ്ഫുൾ, നിനക്കില്ലേ മനസ്സുഖം, നിനക്ക് ഗുരുശുശ്രൂഷ ഫലിച്ചില്ലേ സുഭാഷിണി. നീ ഗുരുവിന് ചെയ്ത സേവനങ്ങൾ ഫലിച്ചില്ലേ സുഭാഷിണി. എന്ന് വെച്ചാൽ നല്ല വാക്കുകളിൽ മാത്രം സംസാരിക്കുന്നവൾ അവളാണ് സുഭാഷിണി. നിനക്ക് ഗുരുശുശ്രൂഷ ഫലിച്ചില്ലേ സുഭാഷിണി, രാമൻ ചോദിച്ച പോതോതി സിദ്ധർ മാനിച്ച താപസി. സിദ്ധന്മാർ പോലും മാനിച്ച താപസി, രാമൻ ചോദിച്ച സമയത്ത് ഓതി, എന്തോതി എന്ന് പിന്നെ പറയുന്നു, താപസി എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ വിവരം കേട്ട തള്ള എന്നല്ല. അയ്യോ എന്തൊരു കഷ്ടം, വാട്ട് സോർട്ട് ഓഫ് ബിലിറ്റിലിംഗ് വി ആർ ഡൂയിങ് ശബരിയോട്. സിദ്ധയ വൃദ്ധ ശബരി രാമനെ കാത്തിരുന്നവൾ. ശബരി പറയുന്നു, ഇന്നെനിക്ക് തപസ്സിദ്ധി വന്നു നിൻ ദർശനത്തിനാൽ, ഇന്നൻ തപം സഫലമായി സാധിച്ചു ഗുരുപൂജയും. സൗമ്യമാം നിൻ കടാക്ഷത്താൽ ശുദ്ധയായി ഞാൻ രഘുദ്വഹ, പോകുന്നേൻ നിത്യലോകങ്ങൾ നിൻ പ്രസാദത്തിൽ അരിന്തമ. എനിക്ക് മോക്ഷം കിട്ടിയതുപോലെയായി, ഇനി ഞാൻ പോവുകയാണ്, നിൻ്റെ അനുഗ്രഹം നിൻ്റെ പ്രസാദം അത് കിട്ടിക്കഴിഞ്ഞു, ഞാൻ പോകാൻ തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ പറയുന്ന താപസിയായ ശബരിയെ കടിച്ചതിൻ്റെ ബാക്കി കൊടുത്തവളായിട്ട് ചിത്രീകരിക്കുന്നത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാൽമീകി രാമായണത്തിൽ ഇതില്ല, ഉണ്ടെങ്കിൽ ഹരിയേട്ടൻ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. ഹരിയേട്ടനത് പ്രത്യേകം എടുത്ത് പറയുന്നു, ഇങ്ങനൊരു ഭാഗമില്ല, അത് ശരിയല്ല, വാൽമീകിയുടെ സങ്കല്പത്തിൽ പോലും ഇങ്ങനൊരു കൃത്യം ഒരാർഷവനിത ചെയ്യും എന്ന് കരുതുന്നില്ല. എന്നിട്ട് നോക്കൂ, ഞാനോ പലതരം വന്യം നേടിവെച്ചേൻ നരർഷഭ. വാൽമീകിയുടെ അതേ വാക്കുകൾ മലയാളത്തിലാക്കി, ഞാനോ പലതരം വന്യം നേടിവെച്ചേൻ നരർഷഭ, പമ്പക്കരയിൽ നിന്നങ്ങേ കേകാനായി നരകുഞ്ചര. ഇതാണ് പുരുഷവ്യാഘ്രം എന്ന് വാൽമീകി വിളിക്കുന്നു നരകുഞ്ചര എന്ന് ഇദ്ദേഹം നമ്മളുടെ വള്ളത്തോൾ. കുഞ്ചരൻ ആനയാണ്, മനുഷ്യൻ ആന നരകുഞ്ചരൻ എന്നാണ് ശ്രീരാമനെ വിളിക്കുന്നത്. പമ്പക്കരയിൽ നിന്ന് അങ്ങേക്കേകാനായി, പമ്പയുടെ കരയിൽ നിന്ന് അങ്ങേക്കേകാനായി, ഞാനോ പലതരം വന്യം നേടിവെച്ചേ നരർഷഭ. നിനക്ക് തരാനായിട്ട് പമ്പയുടെ കരത്തിൽ തീരത്ത് ജനിച്ച വൃക്ഷങ്ങളിൽ ഉണ്ടായ ഫലങ്ങൾ ഞാൻ ശേഖരിച്ച് കൊണ്ടുവന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ. കടിച്ചു കൊടുക്കുകയോ പിടിച്ചു കൊടുക്കുകയോ ഒന്നും ഇല്ല. ഇത് കഴിഞ്ഞിട്ട്
രാമനാൽ വിട നൽകപ്പെട്ട അഗ്നിക്ലിത്ത് ആത്മഹോമയായി കത്തും തീ പോലെയായി തീർന്നു ഗമിച്ചാൾ വെണ്ണിലേക്ക് താൻ. ഇതാണ് മനസ്സിലായോ? ശബരി കത്തും തീ പോലെ വെണ്ണിലേക്ക് ഗമിച്ചാൾ എന്നാണ്. അപ്രദേശം വിളങ്ങിച്ചാൾ മിന്നും മിന്നൽ കണക്കിനെ എങ്ങോ രമിപ്പോ സുഹൃതാത്മാക്കളാം ആ മഹർഷിമാർ. ആ പ്രദേശം മുഴുവൻ മിന്നുന്ന പോലെ കത്തിജ്വലിച്ച് ഇടിമിന്നൽ പോലെ ശബരി അപ്രത്യക്ഷയാവുന്നു. ഇതൊരു തേജോമയമായ രൂപമാണ് ശബരി. എത്രയോ തേജോമയൻ ശ്രീരാമൻ, എത്രയോ തേജോമയി ശബരി. അവരെ കടിച്ചെച്ചിരി തിന്നുന്നവരൊക്കെ ആക്കിയിട്ട് ആരാ ഇതാക്കി? എന്താ ഇതിൻ്റെയൊക്കെ ഗുണം? ശബരിയെ കൊച്ചാക്കുക, അതിൽ നിന്ന് ശ്രീരാമൻ വലുതാകുമെന്നാണ്. ശബരിയുടെ എച്ചിൽ തിന്ന് എനിക്കിതിൻ്റെ ജാതി കുശുമ്പൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പല ഹിന്ദുക്കളും സംപ്രീതരായിട്ട് രാമായണ കാലത്ത് ജാതി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ രാമൻ ജാതി വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നില്ല, രാമൻ കാട്ടാളത്തി കടിച്ച പഴം പോലും വാങ്ങി തിന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കം ജയിക്കാനായിട്ട്. ശരി, തർക്കം ജയിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മിന്നൽ പിണര് പോലെ തപസ്സിൻ്റെ സ്വാധ്യായത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയ ഒരു വൃദ്ധ തപസ്വിനി രാമനെ ദർശിച്ച് രാമന് കൊടുക്കാനുള്ള പഴങ്ങൾ കൊടുത്തിട്ട് ഇന്ന് ഞാൻ ധന്യയായി പൂർണ്ണമൻ ജീവിതം പൊന്നുഷസ്താരക്കാളുമേ മീതയായി എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് മറയുന്നു. ആ പ്രദേശം മുഴുവൻ പ്രകാശം വരയ്ക്കുന്നു, പിന്നെ ശബരിയെ കാണുന്നില്ല. വാട്ട് എ ഗ്രേറ്റ് വുമൻ. ആൻഡ് യു സേ ദാറ്റ് കടിച്ചു കൊടുത്തു. ചെയ്യാമോ ഇതൊക്കെ? രാമൻ അങ്ങനെ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുക, ശബരി ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക, വിചാരിക്കുക, എഴുതുക, തർക്കിക്കുക, എന്തെല്ലാം വഴികളിൽ പോകുന്നു. ഇനി സാധാരണ നമ്മൾ വാൽമീകി രാമായണമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ശബരി ആയതുകൊണ്ട് ഞാനിനി ആധ്യാത്മ രാമായണത്തിൽ നിന്നാണോ ഈ കഥ വന്നത് എന്ന് നോക്കാൻ തീരുമാനിച്ചു. ആധ്യാത്മ രാമായണം ഞാൻ എടുക്കാത്തതാണ്, നമ്മളെ ചർച്ചയിൽ വാൽമീകി രാമായണമാണല്ലോ ചർച്ച എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ ശബരി കടിച്ച ഡിബേറ്റ് വല്ലാതെ വലുതായി, വലിയ സിനിമാ നടനൊക്കെ അന്യായം എഴുന്നള്ളിച്ചു. അപ്പോൾ പിന്നെ അത് നോക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. അതിൽ ശബരി പറയുന്നു, ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനീജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണോർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നത്, പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാലവർകളും എന്നോട് ചൊന്നാരവരേതുമേയും അടിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവ് അന്നവതരിച്ചത് രാക്ഷസ പദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നീടും ഇവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ. അവൻ ചിത്രകൂടത്തിൽ വരെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ പോവുകയാണ്. ശബരി നീ ഇവിടെ നിന്നിട്ട് അവനെ കണ്ടിട്ട്, ആരെ? ശ്രീരാമനെ. അവനെന്തിന്? രാക്ഷസവധാർത്ഥം. അവൻ സഞ്ചരിക്കുകയാണ്, ആ വഴിയിൽ നിന്നെ കാണും, നീ അവനെ കാണും. അവനെ കണ്ടിട്ട് നീ വരിക. ഇത് തന്നെ എഴുത്തച്ഛനും എഴുതിയിരിക്കുന്നു ആധ്യാത്മ രാമായണത്തിൽ. വാൽമീകി രാമായണത്തിൽ നിന്ന് തികച്ചും ഭിന്നമാണ് ആധ്യാത്മ രാമായണം. ബട്ട് ഈ കാര്യത്തിൽ, ശബരിയുടെ കാര്യത്തിൽ എഴുത്തച്ഛനും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾന്നി. ഇതൊക്കെ മറ്റു രീതിയിൽ ഉള്ള നിർദ്ദേശവും സംഗതിയും ഒക്കെയാണ്. ഇതിലൊന്നും തന്നെ ഈ പറഞ്ഞ കടിച്ച് പറിച്ച പഴം കൊടുക്കുന്ന ഒരു ഒരു ഈ പ്രകരണം ഞാൻ കാണുന്നില്ല. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇതിൽ ആധ്യാത്മ രാമായണത്തിൽ പറയണമല്ലോ. ഇതിനകത്ത് ആകെ പറയുന്ന ഒരു കാര്യം, പൂജിച്ചു തൽപാദാർത്ഥ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനോ ഫല മൂലങ്ങൾ നൽകിയിടിനാൾ. ഇതാണ് പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു, പാദങ്ങളിൽ തീർത്ഥം തളിച്ചു രാമൻ്റെ പാദങ്ങളിൽ, രാമനെ പൂജിച്ചു, പിന്നെ എന്ത് ചെയ്തു? ഭോജനത്തിനു ഫല മൂലങ്ങൾ നൽകിയിടിനാൾ.
ഫലമൂലങ്ങൾ ഭക്ഷിക്കാനായിട്ട് കൊടുത്തു. കാട്ടിൽ അതല്ലേ കിട്ടാനുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇറച്ചിയോ മീനോ വേവിച്ചൊക്കെ കൊടുക്കണം. അതൊന്നും ശബരിക്ക് അറിഞ്ഞും കൂടാ. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഫലമൂലങ്ങൾ കൊടുത്തു എന്ന് എഴുത്തച്ഛൻ സമ്മതിക്കുന്നു. ഫലങ്ങളാണ്, പമ്പാതീരത്ത് നിന്ന് പറിച്ച പഴങ്ങളാണ് കൊടുത്തത് എന്ന് വള്ളത്തോളും വാത്മീകിയും വ്യാഖ്യാനിച്ച ഹരിയേട്ടനും പറയുന്നു. എന്നിട്ടും ആളുകൾ ശബരിയുടെ എച്ചിൽ കഴിച്ചവനാണ് രാമൻ എന്ന് എന്തെങ്കിലും തർക്കം ചെയ്യിക്കാനായിട്ട് പറയുന്നു. ഞാൻ മറ്റ് രാമായണങ്ങൾ നോക്കുന്നില്ല. വേണമെങ്കിൽ ഞാൻ പറയാം, ഇങ്ങനൊരു കടിച്ചിട്ട് പഴം കൊടുത്തു എന്നൊക്കെയുള്ള കഥ വെട്ടമാണിയുടെ പുരാണിക് എൻസൈക്ലോപ്പീഡിയയിലുണ്ട്. അതിലദ്ദേഹം ഈ കഥ എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശബരി എങ്ങനെ പരലോകത്തേക്ക് പോയി എന്നൊക്കെ വിശദീകരിച്ചിട്ട് ബ്രാക്കറ്റിൽ കമ്പരാമായണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നോക്കി. പക്ഷേ അതിൽ ഈ പഴം കടിച്ച ഭാഗമാണോ കമ്പരാമായണത്തിൽ നിന്നെടുത്തത്, അതോ പരലോകം പൂകിയ ഭാഗമാണോ കമ്പരാമായണത്തിൽ നിന്നെടുത്തത് എന്ന് വ്യക്തമാകുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കാം. കമ്പരാമായണത്തിൽ അതും ഉണ്ട്, ഉണ്ട്. ശരി, രാമായണം എത്രയോ ഉണ്ട്, ഇതിലും ഇതിനപ്പുറത്തെയും ഒക്കെ. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞില്ലേ, രാമൻ രാവണനെ നായിൻ്റെ മോനെ എന്ന് വിളിക്കുന്ന രാമായണം വരെയുണ്ട്. അന്നത്തെ സൊസൈറ്റി എങ്ങനെ പെരുമാറിയോ അതനുസരിച്ചുള്ള കഥകളെല്ലാം, കഥാപാത്രങ്ങൾ, അതിലെ ഈശൽ ഭേദങ്ങൾ, ഭാഷാവ്യത്യാസങ്ങൾ, ഇതെല്ലാം ഉണ്ട് രാമായണത്തിൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു യു നോ വെൻ പീപ്പിൾ സ്പ്രെഡ് സ്റ്റോറി, ഈ ബിലിറ്റിൽ ചെയ്യുന്ന സ്റ്റോറികൾക്ക് പ്രാധാന്യം കിട്ടുന്നു. അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. ശബരിയെ കൊച്ചാക്കി കാണിക്കുക, ശബരിയെ കൊച്ചാക്കി കാണിക്കുന്നതിലൂടെ രാമനെ വീണ്ടും വലുതാക്കുക. എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ വലുതാക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ വർദ്ധിപ്പിച്ചിട്ടാണോ, അതോ ഹരിയേട്ടൻ്റെ ഉദാഹരണം പോലെ ആറിൻ്റെ വ്യത്യാസം കിട്ടാനായിട്ട് -3 മുതൽ തുടങ്ങി +3 വരെ പോവുക? +3 വർദ്ധിപ്പിക്കുകയില്ല, -3 പോകും. അപ്പോൾ ടോട്ടൽ 6 എന്ന് കാണും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തുകൂടാ. 0 നിന്ന് ഒരാളെ താഴെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മഹത്വവൽക്കരിക്കുന്നത് വലിയ പണക്കാർക്കൊക്കെ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പണക്കാരൊക്കെ അവർക്ക് പണമുണ്ടാക്കി എന്നുള്ളതല്ലാതെ അവർക്ക് വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ജീവിതാന്ത്യത്തിൽ അവർ ഒന്നുകിൽ ആത്മകഥ എഴുതുക അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും എഴുതിക്കും. അതിലിങ്ങനെ പറയും, ഇദ്ദേഹം പരമദരിദ്രനായിരുന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആ ഭക്ഷണം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായി, എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം മുകളിലേക്ക് വന്നതെന്നറിയാമോ? ആ അപ്പോൾ ആൾ മഹാനായി ഇല്ലേ. അപ്പോൾ ഈ ന്യായം വരുത്താനായിട്ട് മനുഷ്യനെ പരമദരിദ്രവാസിയാക്കി മാറ്റുക. ശരി, ആക്കിക്കോളൂ, ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ശബരിയോടും ശ്രീരാമനോടും ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അവരെ മഹത്വവൽക്കരിക്കാനായിട്ട് അവരെ ആദ്യം ചെറുതാക്കരുത്. വാത്മീകിയെ കാട്ടാളനാക്കുന്ന പോലത്തെ ഒരു പ്രവൃത്തിയായി പോകും അത്. ഇങ്ങനെ മഹത്തായ ഒരു താപസ്യയെ നമ്മൾ തന്നെ കൊച്ചാക്കുകയും നമ്മൾ തന്നെ സംസ്കാരവിരുദ്ധരായ ആളുകൾക്ക് ആയുധം കൊടുക്കുകയും അവരാ ആയുധം വെച്ച് നമ്മളെ തന്നെ ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം നമ്മുടെ സിവിലൈസേഷന് ദോഷം ചെയ്യും. നമ്മുടെ സിവിലൈസേഷൻ, ഹിന്ദു സിവിലൈസേഷൻ, ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൂണ്ടഡ് സിറ്റുവേഷൻ ഇൻ ദ വേൾഡ്, ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. യു വിൽ നോട്ട് ഫൈൻഡ് എനി അതർ സിറ്റുവേഷൻ വിച്ച് bear the brunt of a number of enemies, number of invasions, and all those civilizational wounds are still oozing blood. appo chore ulikkuna murivugalumayittana nammalde samskaram nikkunnathu. aa murivugalde ennam kootarudu, adu korakkanayirikkana nammalde samskaram aavashyapadunna ഒരു ഒരു കാര്യം അതാണ്. അത് വേണം നമ്മൾ ചെയ്യാൻ. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ വരും തലമുറയോട് ചെയ്യുന്നൊരു പാതകം കൂടെ ആയിട്ട് മാറും. ഇത്തരം കഥകളൊക്കെ അവിടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ പോലെ കമ്പരാമായണത്തിൽ പരാമർശമുണ്ട് എന്ന് വെട്ടമ്മാണിയുടെ പുരാണിക് എൻസൈക്ലോപ്പീഡിയയിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളഞ്ഞു ചുറ്റി നമുക്ക് ഇതുപോലത്തെ കഥകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം രാമകഥ അനന്തമാണ്, എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല.
ഓരോരുത്തരും അവനവൻ്റെ രാമായണം എന്നുള്ള മട്ടിൽ എഴുതിയിട്ടൊക്കെയുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, ബട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ട് അതൊരു പെട്ടെന്നൊരു ആർഗ്യുമെൻറ്റ് ജയിക്കാൻ ആ ഫാക്റ്റ് ഉപയോഗിക്കാമെന്ന് നോക്കിയിട്ട് അത് ഉപയോഗിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ ഉപയോഗിച്ചത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ തിരിച്ച് നമ്മുടെ തലയിൽ തന്നെ വരിക. അങ്ങനെ വരാതെ ഹിന്ദു സമാജം ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. താങ്ക് യു.